ആകർഷണ നിയമം ഉപയോഗിച്ച് ശരീരഭാരം കൂട്ടുക കുറയ്ക്കുക അല്ലെങ്കിൽ ഉയരം കൂട്ടുക കുറയ്ക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളുള്ള കൂട്ടുകാർക്ക് ഉപകാരപ്രദമാകുന്ന ടിപ്സും ടുക്കപ്പ് മെത്തേഡുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നമസ്കാരം എല്ലാവർക്കും, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ആകർഷണ നിയമം ഉപയോഗിച്ച് ശരീരഭാരം കൂട്ടുക കുറയ്ക്കുക ഉയരം കൂട്ടുക കുറയ്ക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന ടിപ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ടിപ്പ് നമ്പർ 1, നിങ്ങളുടെ ഇപ്പോഴുള്ള ശരീരഭാരം അല്ലെങ്കിൽ ഉയരം എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ആ ശരീരഭാരത്തിന് അല്ലെങ്കിൽ ഉയരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വേണം തുടങ്ങാൻ. എനിക്ക് ഇപ്പോഴുള്ള ശരീരഭാരത്തിന് ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു. എൻ്റെ ഇപ്പോഴത്തെ ശരീരഭാരത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു. എനിക്കിപ്പോഴുള്ള ഉയരത്തിന് ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു. എൻ്റെ ഉയരത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ദിവസവും രാവിലെ കണ്ണാടിയിൽ നോക്കി നിങ്ങളുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് വേണം പറയാൻ. ഈ ടെക്നിക്കിന് പറയുന്ന പേരാണ് മിറർ ടെക്നിക്. ടിപ്പ് നമ്പർ 2, നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. അതിനെക്കുറിച്ച് ക്ലിയറായിട്ട് എഴുതി വെച്ചാൽ വളരെ നന്നാവും. ദാ ഇതുപോലെ എൻ്റെ ശരീരഭാരം ഇത്ര കിലോ, ഉദാഹരണമായിട്ട് 50 കിലോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ ഉയരം ഇത്ര സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഇഞ്ചായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു അഫർമേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നത്, എൻ്റെ ശരീരഭാരം 50 കിലോ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതിൽ എനിക്ക് വളരെയധികം നന്ദിയും സന്തോഷവുമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഉയരം ഇത്ര സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഇഞ്ചായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതിൽ എനിക്ക് വളരെയധികം നന്ദിയും സന്തോഷവുമുണ്ട്. നിങ്ങൾക്കിഷ്ടമുള്ള അഫർമേഷൻ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ടിപ്പ് നമ്പർ 3, ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ഇതുപോലെ ഒന്ന് പ്രാർത്ഥിക്കുക. ഈ ഭക്ഷണം ഞാൻ കഴിക്കുമ്പോൾ എൻ്റെ ശരീരഭാരം അല്ലെങ്കിൽ ഉയരം ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലാകുന്നതിന് ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു. നന്ദി, നന്ദി, നന്ദി എന്ന് 3 തവണ പറഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കുക. സങ്കല്പം. സങ്കല്പത്തിൻ്റെ ശക്തിയെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. എത്ര വലുതാണ് സങ്കല്പത്തിൻ്റെ ശക്തി എന്ന് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെയൊന്ന് സങ്കല്പിച്ചുകൊണ്ട് കഴിച്ചു നോക്കൂ. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങളുടെ ശരീരം പൂർണ്ണമായും ആഗിരണം ചെയ്യുന്നതായും അതുവഴി നിങ്ങളുടെ ശരീരം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മാറുന്നതായും സങ്കല്പിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുക. ശരീരഭാരം കൂട്ടുക കുറയ്ക്കുക അല്ലെങ്കിൽ ഉയരം കൂട്ടുക കുറയ്ക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ടുക്കപ്പ് മെത്തേഡ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി ആവശ്യമുള്ളത് 2 ക്രിസ്റ്റൽ ഗ്ലാസ്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ക്രിസ്റ്റൽ ഗ്ലാസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഗ്ലാസ് ആണെങ്കിലും ഉപയോഗിക്കാം. നിങ്ങൾ ആദ്യം ഈ ഗ്ലാസ് ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കുക. അതായത് ഈ ഗ്ലാസ്സിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടി ക്ലെൻസിങ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പാത്രത്തിലെ വെള്ളം 10 മിനിറ്റ് തിളപ്പിച്ചിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഈ ഗ്ലാസ് അതിലേക്ക് 5 മിനിറ്റ് ഇട്ട് വെച്ച ശേഷം വൃത്തിയാക്കിയെടുക്കുക. അപ്പോൾ അതിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി വേണ്ടത് സ്റ്റിക്കി നോട്ട് അല്ലെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത പേപ്പറും പശയും, പേന, കുടിക്കാനുള്ള വെള്ളം. അപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ ശരീരഭാരം, അതായത് നമ്മളുടെ ഇപ്പോഴത്തെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഉയരം എത്രയാണെന്ന് ഈ പേപ്പറിൽ എഴുതിയ ശേഷം ഒരു ഗ്ലാസ്സിൽ ഒട്ടിക്കുക. ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുന്ന ഗ്ലാസ്. ഇനി അടുത്ത ഗ്ലാസ്സിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യം, അതായത് നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ ശരീരഭാരം എത്രയായിട്ട് മാറണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് എഴുതുക. എന്നിട്ട് അതിൽ താങ്ക് യു എഴുതുക, ഗ്ലാസ്സിലൊട്ടിക്കുക. ഇത് നിങ്ങളുടെ പുതിയ യാഥാർത്ഥ്യം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുന്ന കപ്പാണ്. ഓക്കെ, അപ്പം നമ്മുടെ 2 കപ്പുകളും റെഡിയാണ്. ഇനി ചെയ്യാൻ പോകുന്നത് ഈ ബോട്ടിലിലെ വെള്ളം ആദ്യത്തെ കപ്പിലേക്ക് ഒഴിക്കുകയാണ്. അതായത് നമ്മളുടെ ഇപ്പോഴത്തെ യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുന്ന ആ കപ്പിലേക്ക് ഒഴിക്കുകയാണ്.
ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് കുടിക്കാൻ കഴിയുന്ന അത്രയും വെള്ളം ഒഴിച്ചാൽ മതി. പക്ഷേ പകുതിയിൽ കുറയാൻ പാടില്ല. ഒഴിച്ചതിന് ശേഷം കൈകളുടെ മധ്യത്തിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് ആ ജലത്തിലേക്ക് നോക്കുക. നോക്കുമ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ശരീരഭാരം അല്ലെങ്കിൽ ഉയരം കാരണം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും വിഷമങ്ങൾ, മാനസികമായ വിഷമങ്ങൾ, നിങ്ങളെ മറ്റുള്ളവർ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് കാരണം നിങ്ങൾക്കുണ്ടായിട്ടുള്ള വിഷമങ്ങൾ, അതെല്ലാം നിങ്ങൾ ഈ ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് നോക്കിക്കൊണ്ട് മനസ്സിൽ ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വെള്ളം ആ ചിന്തകൾ വലിച്ചെടുത്തുകൊണ്ട് ചാർജായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ചിന്തകൾ പ്രപഞ്ചത്തെ മുഴുവൻ സഞ്ചരിക്കാനുള്ള കഴിവ് ജലത്തിനുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഈ നെഗറ്റീവ് ചിന്തകൾ മുഴുവൻ ഈ വെള്ളത്തിലേക്ക് കൊടുത്തിട്ട് ഇനി നമ്മളുടെ മൈൻഡ് ക്ലിയറാക്കി ഇങ്ങനെ ഒരു മിനിറ്റ് ഇരിക്കണം. അതിനുശേഷം മൈൻഡ് ക്ലിയർ ആവുമ്പോഴേക്കും അടുത്ത നിങ്ങളുടെ പുതിയ യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുന്ന ആ കപ്പ് കയ്യിലെടുക്കുക. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കുക. ഒഴിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ മനസ്സിൽ പറയുക അല്ലെങ്കിൽ ഉറക്കെ പറയുക, എൻ്റെ ഇപ്പോഴത്തെ യാഥാർത്ഥ്യം പുതിയ യാഥാർത്ഥ്യത്തിലേക്ക് ഇപ്പോൾ ഈ നിമിഷം മാറുകയാണ്. അതിൽ എന്നെ സഹായിക്കുന്നതിന് പ്രപഞ്ചശക്തിയോടെ ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ വെള്ളം ഈ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഒഴിക്കുക. ഒഴിക്കുന്ന സമയത്ത് ആ വെള്ളം ഈ വീഴുന്ന സൗണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ ആ യാഥാർത്ഥ്യം മാറുകയാണ് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഒഴിക്കുക. അപ്പോൾ നിങ്ങളുടെ പുതിയ യാഥാർത്ഥ്യം നിങ്ങൾക്കായി ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. ഇനി കൈകളിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ആ ജലത്തിലേക്ക് നോക്കി നിങ്ങളുടെ പുതിയ യാഥാർത്ഥ്യം സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ സന്തോഷവും നന്ദിയും മനസ്സിൽ അനുഭവിച്ചുകൊണ്ട് ഒരു 5 മിനിറ്റെങ്കിലും ഇരിക്കുക. എൻ്റെ പുതിയ യാഥാർത്ഥ്യം സൃഷ്ടിച്ചതിന് ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു. നന്ദി, നന്ദി, നന്ദി. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ പുതിയ യാഥാർത്ഥ്യം സൃഷ്ടിക്കപ്പെട്ടതിലുള്ള സന്തോഷവും നന്ദിയും ഫീല് ചെയ്തുകൊണ്ട് വേണം ഇങ്ങനെ വെറുതെ പറയുകയല്ല, ആ ഫീലിങ്ങിൽ ഇരുന്ന് വേണം പറയാൻ. അങ്ങനെ 5 മിനിറ്റ് ആ വെള്ളത്തിലേക്ക് നോക്കിയിരുന്നതിന് ശേഷം ഇനി നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യും. ഈ വെള്ളം ഇങ്ങോട്ട് താഴേക്ക് വയ്ക്കുക. ഉടനെ കുടിക്കുന്നതിന് മുൻപ് നമ്മൾ EFT ടാപ്പിങ്ങും കൂടെ ചെയ്ത് ചാർജാക്കിയിട്ട്, ഡബിൾ പോസിറ്റീവ് ചാർജാക്കിയിട്ടാണ് കുടിക്കാൻ പോകുന്നത്. അപ്പോൾ പുതിയ ശരീരഭാരത്തിന് നന്ദി. എൻ്റെ പുതിയ ശരീരഭാരത്തിന് നന്ദി. എൻ്റെ പുതിയ ശരീരഭാരത്തിന് നന്ദിന് നന്ദി. എൻ്റെ പുതിയ ശരീരഭാരത്തിന് 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 നന്ദി. ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ കൈകൾ ഇങ്ങനെ വെച്ചിട്ട് ദീർഘശ്വാസം ഉള്ളിലേക്ക് വലിക്കുക. അല്പസമയം ഹോൾഡ് ചെയ്തിട്ട് സാവധാനത്തിൽ ശ്വാസം പുറത്തേക്ക് വിടുക. എന്നിട്ട് നിങ്ങളുടെ കൈകൾ തമ്മിൽ ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്തതിന് ശേഷം ഒരു ചൂട് അനുഭവപ്പെടുമ്പോൾ, ഇട്ട് തുടങ്ങുമ്പോൾ കൈകൾ ഈ നമ്മൾ സൃഷ്ടിക്കപ്പെട്ട ആ പുതിയ യാഥാർത്ഥ്യത്തിൻ്റെ സൂചിപ്പിക്കുന്ന ആ കപ്പുകൾ കയ്യിലെടുത്തുകൊണ്ട് ആ ഡബിൾ ചാർജായിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ഈ വെള്ളം കുടിക്കുക. ഇത് ഒരു 28 ദിവസം തുടർച്ചയായി ചെയ്യണം. ഇത് നമ്മൾ മൈൻഡ് റീപ്രോഗ്രാമിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് 28 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുന്നത്. അത് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു 28 ദിവസമെങ്കിലും നിങ്ങൾ മിനിമം ചെയ്യണം. ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനിടയിൽ പോയിട്ട് ദിവസവും ഹൈറ്റും വെയ്റ്റും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസങ്ങൾ ഒന്നും വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടമാകും, അല്ലെങ്കിൽ ആകർഷണ നിയമത്തിലുള്ള വിശ്വാസം നഷ്ടമാകും. അതുകൊണ്ടാണ് 28 ദിവസം കഴിയുന്നത് വരെ ചെക്ക് ചെയ്യരുതെന്ന് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനിടയിൽ കുറച്ച് ആക്ഷനും നിങ്ങൾക്ക് എടുക്കാം. അതായത് നിങ്ങളുടെ ശരീരഭാരം കൂട്ടാനോ കുറയ്ക്കാനോ
ഉയരം കൂട്ടാനോ കുറയ്ക്കാനോ സഹായകമായ വഴികളെക്കുറിച്ച് നിങ്ങൾക്ക് സ്വയം ഗൂഗിളിലോ ഇൻ്റർനെറ്റിലോ ഒക്കെ സെർച്ച് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന മാർഗങ്ങൾ സ്വീകരിക്കാം. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.